വെൽക്കം ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്. ഞാൻ മഹിമ സൈമൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെ ബ്രഞ്ചിനോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ പാൻ കേക്ക്സ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്, നമുക്ക് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരു ബൗളിലേക്ക് എടുക്കാം. ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന 1/2 കപ്പ് മൈദ, 3 teaspoon ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡറിൻ്റെ അളവ് കേൾക്കുമ്പോൾ കൂടുതലാണെന്ന് തോന്നും, പക്ഷേ പാൻ കേക്ക്സ് ഉണ്ടാക്കാൻ നമുക്ക് ഈ ഒരു അളവ് വേണം, എന്നാലും നല്ല ഫ്ലഫി ആയിട്ടുള്ള പാൻ കേക്ക്സ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഉപ്പ് 1 teaspoon, കാസ്റ്റർ ഷുഗർ, സാധാരണ പഞ്ചസാര 1 tablespoon. പഞ്ചസാര ഇട്ടില്ലെങ്കിലും പ്രോബ്ലം ഇല്ല, ബിക്കോസ് നമ്മൾ മേലെ ടോപ്പിംഗ് ആയിട്ട് മധുരം ഉള്ളത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇത്രയും സാധനങ്ങൾ ഒരു ബൗളിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. മാറ്റി വെച്ചു. അടുത്തായിട്ട് നമുക്ക് വേറൊരു ബോൾ എടുക്കാം. ഇതിലേക്ക് 2 മുട്ട, 1 teaspoon vanilla essence. വയറ് സ്വിച്ച് ഒന്ന് ലൈറ്റായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 cup പാൽ. പാലെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ എടുക്കുക, തണുത്ത പാൽ ഉപയോഗിക്കില്ല. മുട്ടയും എല്ലാം റൂം ടെമ്പറേച്ചറിൽ തന്നെ എടുക്കുക. ഇനി നമുക്കിതിലേക്ക് 6 tablespoon ബട്ടർ, മെൽറ്റഡ് ബട്ടർ കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഈ മിക്സ്ചറ് ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒഴിക്കാം. നമ്മൾ ഓവറായിട്ട് മിക്സ് ചെയ്യത്തില്ല, ജസ്റ്റ് ആ മൈദ എല്ലാം കൂടെ ഒന്ന് ഡിസോൾവ് ആവുന്ന ഒരു പരുവത്തിന് മിക്സ് ചെയ്യത്തുള്ളൂ. ഓവറായിട്ട് മിക്സ് ചെയ്താൽ നമുക്ക് ഫ്ലഫി ആയിട്ടുള്ള പാൻ കേക്ക് കിട്ടത്തില്ല. ഓക്കെ, ഇത്രയും മതി. ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്ത് എല്ലാം കൂടെ. ഇനി നമുക്കൊരു പാൻ ഹീറ്റ് ചെയ്യാം. ഇത് കണ്ടിതാ ടെക്സ്ചർ, ഇത്രയും തിക്നെസ് വേണം, ഈ ഒരു ടെക്സ്ചർ വേണം കേട്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ. അടുത്തായിട്ട് നമുക്കൊരു പാൻ ഹീറ്റ് ചെയ്യാം. ഈ പാൻ ചൂടായി, അതിലേക്ക് കുറച്ച് ബട്ടർ, വളരെ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്യാം. തീ കുറച്ച് വെക്കുക. എക്സസ് ബട്ടർ ഉണ്ടെങ്കിൽ ഒന്ന് വൈപ്പ് ചെയ്ത് മാറ്റുക. ഇതിലേക്ക് 1 spoon ഫുള്ളായിട്ട് ബാറ്റർ ഒഴിക്കുക. തീ കുറച്ച് വെക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇതിലെല്ലാം ബബിൾസ് വരും. ബബിൾസ് വന്ന് കഴിയുമ്പോൾ ടേൺ ചെയ്യുക. ബബിൾസ് വന്ന് തുടങ്ങിയപ്പം ടേൺ ചെയ്യാം കേട്ടോ. ടെക്സ്റ്റർ കണ്ടോ, നല്ല
ഒരു ഈവനായിട്ട് ബ്രൗണിയും കിട്ടും. ബട്ടർ എക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടെക്സ്ചർ കിട്ടത്തില്ല. അപ്പം നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ ബട്ടർ ഇടാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. പ്ലേറ്റിലേക്ക് വെക്കാം. ഒരു ലാഡിൽ ബാറ്റർ ഒഴിക്കുക. നല്ല ഫ്ലഫിയാണ്, ഇട്ട് നോക്കിയാൽ ഭയങ്കര സോഫ്റ്റ് സോഫ്റ്റ് ആൻഡ് ഫ്ലഫി പാൻ കേക്ക്സ്. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ പാൻ കേക്ക്സ് എല്ലാം ചെയ്തു. ഈ അളവിൽ നമുക്കൊരു 6 പാൻ കേക്ക്സ് കിട്ടി. അപ്പോൾ പാൻ കേക്ക്സ് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് സെർവ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ഫ്രോസൺ ഫ്രൂട്ട്സ് എൻ്റെ ഇരിക്കുന്നത്, റാസ്ബെറി, ബ്ലൂബെറി, സ്ട്രോബെറി. സെർവ് ചെയ്യുമ്പം നിങ്ങൾക്ക് മേപ്പിൾ സിറപ്പോ അല്ലെങ്കിൽ ഹണിയോ ഉപയോഗിക്കാം. ഒന്ന് ഡ്രിസ്റ്റിൽ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇത് സെർവ് ചെയ്യുക. നമ്മുടെ ഈ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി പാൻ കേക്ക്സ് നല്ല ടേസ്റ്റിയാണ്. ബ്രഞ്ചായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പം നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം. ഇത് സെർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണം ഇതിൻ്റെ കൂടെ ക്രീമും സെർവ് ചെയ്യാം. ഓക്കെ, അതും നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്.